Aliyans. Mikkavarum innathe dharnayude ee photo ayirikkum naale pathrathil varanum. Aliye njan ivide pottu. Aliye thottu back undu. Undu pole. Adha idu kodukkan mathiya. ഈ ഫോട്ടോ ആണ് നല്ല ഈ ഫോട്ടോ ആണ് ഞങ്ങൾ മൂന്ന് ജ്യൂസ് പറഞ്ഞിട്ടുണ്ട് എന്താ മൂന്ന് ജ്യൂസ് മൂന്ന് ജ്യൂസാ നടരാജ ഞാൻ രണ്ട് ജ്യൂസ് എടുത്ത് മൂന്നാക്കി തരാനല്ലേ പറഞ്ഞത് ജ്യൂസിനെ ഞാൻ മൂന്നാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് ജ്യൂസ് എടേ മൂന്ന് ജ്യൂസ് മൂന്നാക്കി തരാനാ എന്താ പാട എടാ അൻസാരൻ നിന്റെ അടുത്ത് ഇതാണ് ഞാൻ പറഞ്ഞത് നീ പോയി പറയാ മൂന്ന് ജ്യൂസ് മൂന്നാക്കിയല്ലേ തരത്തുള്ളൂ എടാ രണ്ട് ജ്യൂസ് എടുത്ത് മൂന്നാക്കി തരാനാണ് ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെയാണോ ഇവൻ പോയി മൂന്ന് ജ്യൂസ് മൂന്നാക്കി തരാൻ പറഞ്ഞാൽ ഇപ്പം എല്ലാം കൂടെ 9 ഗ്ലാസ് വരുമല്ലേ ഞാൻ പറയാ കഷ്ടം തന്നെയല്ല ഇതിൻ്റെ കാര്യം നിന്നെ മാച്ചോണ്ട് നടക്കണ എന്നെയൊക്കെ സമ്മതിച്ചു കേട്ടോ എന്തെങ്കിലും പറയണമെന്ന് ശ്രദ്ധിക്കും നടരാജ പറഞ്ഞോ സത്യം പറയാലേ അൻസാറെ ഇന്നത്തെ ധർണ കഴിഞ്ഞിട്ട് എനിക്ക് മനപ്രയാസം ഇതുപോലെ ഉണ്ടായില്ല എന്ത് പറ്റില്ലേ നമ്മളെ ഒരാളെ എം എൽ എ എന്ന് പറഞ്ഞ് ജയിപ്പിച്ചു വിട്ടില്ലേ അയാളെ പെരുമാറ്റം നീ ഒന്ന് ശ്രദ്ധിച്ച അത് ഞാൻ ശ്രദ്ധിച്ചു മൈൻഡ് ചെയ്തില്ല എടാ ഞാനൊന്ന് വിഷ് ചെയ്തിട്ട് അയാൾ എന്നെ മൈൻഡ് ചെയ്തില്ല അളിയ അതെനിക്കറിയാം അളിയ നമ്മൾ ഉണ്ണാൻ വേണ്ടി അയാളെ ടേബിളിൻ്റെ അടുത്ത് ചെന്നിരുന്നപ്പോൾ അയാൾ ഇടിയിട്ട് മാറിയതണ്ട ഇതൊക്കെ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ട് നമ്മൾ പോസ്റ്റർ പൊട്ടിച്ച് എമാർക്ക് മുദ്രാവാക്യം വിളിച്ച് ജയിപ്പിച്ച് എം എൽ എ ഒക്കെ അങ്ങ് വിട്ടു കഴിഞ്ഞു കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എം എൽ എ ആയി കഴിഞ്ഞാൽ നമ്മളൊക്കെ വേസ്റ്റ് എൻ്റെ അളിയ അല്ലെങ്കിൽ ഇമാർ എല്ലാം ഇങ്ങനെ തന്നെ കാര്യം കാണാൻ വേണ്ടിയിട്ട് ഇമാർ കഴുതക്കാൽ വരെ പിടിക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ നമ്മളെല്ലാം കറിവേപ്പിലാണ് അളിയാണ് അതുകൊണ്ടാണ് ഞാൻ എം എൽ എ ആവാതെ ഇങ്ങനെ നിൽക്കണത് കേട്ടാ എനിക്ക് പ്രധാനമന്ത്രി ആവണം എടാ ഇപ്പൊ ഒരാൾ ഭരിച്ചോണ്ടിരിക്കണുണ്ട് പ്രധാനമന്ത്രി മാന്യമായിട്ട് കേട്ടാ അദ്ദേഹം ഇറങ്ങട്ട് അവ അങ്ങനെ ഒരു സമയം വരണമെങ്കിൽ നിന്നെ ഞാൻ അവിടെ കയറ്റി വിടാം നിന്നെ ഞാൻ ശൂന്യാകാശത്തോട്ട് കയറ്റി വിട്ടാലോ എന്ന് ആലോചിക്കുകയാണ് നീ ഒരു സ്വസ്ഥത അളിയ ജ്യൂസ് ആയെങ്കിൽ പറയല്ലേ ജ്യൂസ് ക്യാൻസൽ ആയി പോവാ ജ്യൂസ് കുടിക്കണോ ഇവൻ ഉണ്ടാവില്ല ഇവന് സഹിക്കണ്ടേ മനുഷ്യന് തലപ്രാന്ത എടുക്കൂലേ ഹലോ പിന്നെ എനിക്കറിയത്തില്ല താക്കോലുണ്ടോ വാ കുളിക്കാൻ വാ അതോട് വെച്ചിട്ട് പോവാന്നല്ലോ എഴുന്നേറ്റ് കുളിക്കാൻ വിളിച്ചിട്ട് വരുന്നില്ലെന്നേ പോയി കുളിടി വാ വാ ഇത് തുറങ്ങാൻ പറ്റുന്നില്ല വീട് നിറയെ ഉണ്ടല്ലോ ഇത് ഏട്ടൻ വിളക്കെടുക്കാൻ വേണ്ടി തട്ടിമുറത്ത് കയറിയപ്പോ എടുത്ത് താഴെ വെച്ചതാ കണ്ടപ്പോ തൊട്ട് അമ്മ ഇത് കിട്ടിയ കഥയും പറഞ്ഞിരിപ്പ അയ്യോ അമ്മയ്ക്ക് എന്നെ ഇവിടുത്തെ ഓരോ സാധനത്തിന്റെ പിന്നിലും പറയാൻ കഥകളുണ്ടാവുമല്ലോ എന്റെ കർത്താവെ എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റൂല കണ്ടൊരു ഉരുളി എടുത്തിട്ട് ഞാനൊന്ന് ആക്രിക്കാരന് കൊടുത്തേന് അനുഭവിച്ചത് ഓ അതെനിക്ക് ഓർമ്മയുണ്ട് കുറച്ചാക്കുമ്പോ ജോൺസൺ പ്ലാവങ്കലിന് എന്തോ എടുത്തു കൊടുത്തില്ലേ അതും വലിയ പ്രശ്നമായോ സത്യം പറയാല്ല എനിക്കിപ്പോ ഈ വീട്ടിലെ ഓരോ സാധനങ്ങളെയും ഇവിടുത്തെ ആളുകളെയൊക്കെ കാണുമ്പോഴേ പേടിയാ അതുകൊണ്ട് ഞാൻ സൈഡ് ഒതുങ്ങി അങ്ങ് പോവാ എത്ര പ്രാവശ്യം വിളിക്കണം ഇവിടെ നിന്നെ എന്ത് രണ്ട് മിനിറ്റ് ചിലപ്പോ അവിടെ ഊരിയിട്ടിട്ട് വാ നീ രണ്ടുമൂന്ന് വർഷമായിട്ട് നീ ഗർഭിണിയായിട്ടിരിക്കണം അയ്യോ നീ പ്രസവിക്കണില്ല എന്ന് പറഞ്ഞു നാട്ടുകാരെല്ലാം പരാതിയായിട്ട് വീട്ടിന്റെ ഫ്രണ്ടിൽ നാട്ടുകാർക്ക് എന്താ പ്രശ്നം ഞാൻ പ്രസവിച്ചില്ലെങ്കിൽ
അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഇടയ്ക്ക് വയറ് കൂടിയിരിക്കുന്നു, പിന്നെ ഇടയ്ക്ക് വയറില്ല, അങ്ങനെ പ്രശ്നം. എന്നിട്ട് എന്തായാലും നമ്മൾ സ്കാൻ ചെയ്യാനായിട്ട് ആശുപത്രിയിലോട്ട് പോയി. അവിടെ ചെമ്പോ അവിടെ ചെന്നപ്പോൾ അതിലും കേമം, നിന്റെ വയറ്റിനകത്ത് കുഞ്ഞിനെ കാണാനില്ല. അയ്യോ, കുഞ്ഞിനെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു, പിന്നെ പോലീസുമായി, അതിൻ്റെ പിറകെ ഇവിടെ ബഹളമായി, ആകെ ഇടങ്ങേറായി. അമ്മയിലെല്ലാം കൂടെ കരച്ചിൽ കരച്ചിൽ കരച്ചിൽ. നീ ഉണ്ടല്ലോ ആ കിണറ്റിൻ്റെ അവിടെ ചാരി നിന്നു ചിരിയടി. എന്നാലും അത് എവിടെ പോയി? നിങ്ങളൊക്കെ ഇവിടെ കളിച്ചോണ്ടിരുന്നത്, എനിക്ക് ഇന്ന് അത് കിട്ടണം. ആ ഞാൻ കാര്യമായിട്ട് പറഞ്ഞേക്കാണ്, ഇല്ലെങ്കിലാണ് ഇന്ന് എന്റെ സ്വഭാവം മാറുന്നത്. ഞാൻ കണ്ടത് അമ്മ അത് ഇവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു, ഇവള് ഇവിടെയാണ് വെച്ചത്. അത് ഇവിടെ എടുത്ത് വെച്ചപ്പോഴേ ഞാൻ ചേച്ചി അമ്മയുടെ വെറ്റിലെല്ലാം കാണുന്നില്ല, അത് ഇവിടെ ഇരിപ്പുണ്ടായല്ലോ. ഇവിടെ ഇരിപ്പ ഞാൻ പിള്ളേരെ കുളിപ്പിക്കാൻ പോയതാന്നേ. പക്ഷെ അമ്മേ, ഞാൻ അങ്ങോട്ട് ഒരാൾ ചാക്കും കൊണ്ട് വന്നുണ്ട്. അപ്പൊ കൊണ്ടുപോയ ഇപ്പൊ പമ്പ അടന്നിട്ടുണ്ടാവും, നമ്മളെല്ലാം എടുത്താലല്ലേ കുഴപ്പമുള്ളൂ. ഇവിടെ എന്റെ പൊന്നമ്മ, ഇനി അതിനെ നോക്കണ്ട. അതേതാണ്ട് ദിവാസ്വപ്നം കൊണ്ട് അവിടെ കിടക്കരുന്ന് ബോധമില്ലാതെ പറയണത്. എന്നാ അവൻ പറഞ്ഞു വെച്ചാൽ ആരെങ്കിലും എടുത്തോണ്ട് പോയതായിരിക്കും. ആവശ്യമില്ലാത്ത പറയല്ലേ അമ്മേ. സാരമില്ല, ഒരു വെറ്റിലച്ചല്ലോ അത് പോട്ടെന്ന് നിൽക്കും. അതങ്ങനെ പോവാൻ പറ്റത്തില്ല, പാരമ്പര്യമായിട്ട് ഇങ്ങനെ കൈമാറി കൈമാറി വരുന്ന സാധനമാണ്. എന്റെ അമ്മൂമ്മ പ്രത്യേകം പറഞ്ഞ് സമ്മാനിക്കാൻ നേരത്ത് എന്റെ കൈ പിടിച്ച് വെച്ച് എന്റെ കൈ തന്നോട് പറഞ്ഞതാന്ന്. അത് പോവാൻ ഞാൻ സമ്മതിക്കത്തില്ല, പാരമ്പര്യമായിട്ടുള്ളതാ ഇത്. എന്റെ എന്റെ സന്താനത്തിന് കൊടുക്കാനുള്ളതാണ് ഇനി അത്, എന്റെ കൊച്ചിന്. അറിയാമോ നിങ്ങൾക്കൊക്കെ അറിയാമോ? അത് സാരയില്ല, ഇപ്പൊ ഞാൻ മുറുക്കൂലല്ലോ. നമ്മളിവിടെ ആരും മുറുക്കണില്ല, എനിക്ക് വേണ്ടിട്ടുള്ളതല്ലത്, അത് പാരമ്പര്യമായിട്ടുള്ള വസ്തുവാണ്, അത് എനിക്ക് വേണം, അത് നശിക്കാൻ പാടില്ല. എനിക്കത് വേണം. ഇനി പെണ്ണ് കാണാൻ നിക്കല്ലേ അവിടെ ആ ആക്രിക്കാരന്റെ. സാരിയില്ല, ഇനി വിഷമിക്കണ്ട, അത് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. അമ്മ ഇനി ആദ്യ പിടിച്ച് ആദ്യ പിടിക്കാനുള്ളത് തന്നെ, അല്ലാത്തതല്ലത്. ഇത് എത്രാമത്തേത്? നാലാമത്തെ. എടാ ഇത് ചോറൊന്നും അല്ല, ഇത് പഴംപൊരിയാണ്. അതറിയാം, പഴംപൊരിയാണ്. ഇതിങ്ങനെ വാരി വാരി തിന്ന് ആര് പൈസ കൊടുക്കും? പൈസ നേതാവ് കൊടുക്കും. ഏത് നേതാവ്? നമ്മുടെ നേതാവ്, ക്ലിറ്റസ് നേതാവ്. ക്ലിറ്റസ് വന്നില്ല എന്തി? നേതാവ് വന്നില്ലെങ്കിൽ ഞാൻ ഓടും. എങ്ങോട്ട് ഓടും? നീ നേതാവ്. എന്റെ പൊന്നളിയാ, നീ ഇത് എന്തോന്ന് പറയണത്? എടാ നിനക്ക് വേറെ ഒന്നും പറയാനില്ലടേ, നിങ്ങൾ പോലീസുകാർക്ക് എന്തെങ്കിലും സംശയമാണ്? ഇതിപ്പോ ഏത് വെളിച്ചപ്പാടി വന്നാലും കോഴിക്ക് കിടക്കപ്പുറത്തില്ലെന്ന് പറഞ്ഞ അവസ്ഥയാണല്ലോ. ഇത് ഞാൻ നിന്റെ അമ്മയും പറഞ്ഞത്. നീ ഫോൺ വെച്ചാളിയാ, കളിക്കാതെ. ആ കുറച്ച് കഷ്ടം തന്നെ. അല്ല ഏത് കോടിച്ചാൽ കിടക്കാൻ അല്ലാത്ത നിന്റെ അപ്പൂപ്പന്റെ ആറ് ആറോ ഏഴോ വാഴക്കപ്പം തന്നിട്ടുണ്ട്. അല്ലെ പൈസ കൊടുത്താൽ നമുക്ക് പോവാം, ഇല്ലെങ്കിൽ ഈ കട മൊത്തവും തിന്നു തീർക്കും. ഇനി ഒന്നും കൊടുക്കണ്ട, ക്ലോസ് ചെയ്ത് ഞാൻ തരാം കേട്ടാ. പറ്റു തരാം. ഡേയ് അതെ, അമ്മയുടെ ഒരു വെറ്റിലച്ചെല്ലാം ഒരു ആക്രിക്കാരെ എടുത്തോണ്ട് പോയി. എപ്പോഴും കൊറേ ആരായി, ഞാൻ അത് തപ്പി ഇറങ്ങിയാണ്. അവനെ ഈ ഏരിയയിലൊന്നും കാണാനില്ല, അതല്ലേ. ഇപ്പൊ അതിനിപ്പോ എന്റെ അളിയൻ പറഞ്ഞു, ഞാൻ എടുത്തു. അളിയനും അതാ ഇപ്പൊ വിളിച്ച് പറഞ്ഞത്. എന്റെ അളിയ, അത് സ്വാഭാവികം, അത് അങ്ങനെയല്ലേ പറയൂ. നീ ചൊറിയല്ലേ സാറേ, ചൊറിയല്ലേ മനുഷ്യൻ. ഇതായിട്ട് നിൽക്കും പോരുമാരി, ഉള്ള കാര്യല്ലേ പറഞ്ഞു. അമ്മയുടെ വെറ്റിലച്ചല്ലോ അവനാണ് ആള്. ആളെ ഇവിടെ അല്ലേ അവൻ. കള്ള പെരുന്തള്ള മാന്യന്മാർക്ക് നീ ഏഴ് ദോഷം ഉണ്ടാക്കാനോട്ട് കളിക്കരുത്. ഇങ്ങോട്ട് വിടറ, ഇത് നീ മോഷൻ ചെയ്യാ. നീ ഫലം മോശമാണ് നീ. എന്താണ് അതിന്റെ ഉദ്ദേശം? എന്താ എന്താ അഭിനയിക്കണോ? ഏരിയ കണ്ടോ? ഇപ്പ
പോക്കാ പോക്കാ. എന്തായാലും അളിയ വീട്ടിലെ ചെല്ലം കിട്ടി നോക്കട്ടെ. ശരി ഇതൊക്കെ എത്ര വർഷത്തെ പഴക്കമുള്ള സാധനമാണെന്ന് അറിയാമോ? ചെമ്പാ കേട്ടോ, ഇവിടെ ഇത് നല്ല പഴക്കമുള്ളതാണ്. ഇത് കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ എന്റെ കുടുംബക്കാരെ മുമ്പ് ഞാൻ കള്ളനായ. അമ്മയുടെ അമ്മൂമ്മയുടെ പാരമ്പര്യം സുരക്ഷിതമായിട്ട് ഇതാ ഇവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. പിടിക്കും. ഇതെവിടുന്ന് കിട്ടി? പൊന്നുമോളെ ഒന്നും പറയണ്ട, പിടിക്കാടി പിടിക്കാങ്ങോട്ട്. ഞാൻ ഇവിടെ നിന്ന് അങ്ങ് പോയല്ലോ, പോയി കൊറേ സ്ഥലത്ത് അറിഞ്ഞ് ഇവനെ കണ്ടില്ല. ഇന്നാണ് കർത്താവ് എൻ്റെ കൂടെ ഉണ്ടു എന്നുള്ളതിന് സത്യമാണിത്. ഞാനും അൻസാറും നടരാൻ കൂടെ മധുവിൻ്റെ അവിടെ നിന്ന് അമ്മമാർ ചായ കുടിച്ചോണ്ടിരുന്നു. ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്നു. തൊട്ടടുത്ത വീട്ടിൻ്റെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി വരണ ഈ ആക്രിക്കാരൻ, അവൻ്റെ കയ്യിൽ വേറെ കുറേ സാധനങ്ങളും ഇതിങ്ങനെ കെട്ടിപ്പിടിച്ച് വെച്ചൊക്കെ കയ്യിൽ പോയി പിടിച്ച് കോടുത്ത് നിറയെ ഒരെണ്ണം കൊടുത്ത് പിന്നെ ഉടനെ അവനെ ഊമയായിട്ട് കൊടുത്ത് പെരട്ടി വിട്ടവനെ. പിന്നെ അടിക്കാതാ, അടിച്ചത് പിടിച്ചു വാങ്ങിച്ചില്ലെങ്കിലേ കാലാ കാല ഈ വെറും ഒരു മുറുക്കാൻ ചെല്ലത്തിൻ്റെ പേരിൽ ഞാൻ പേര് ദോഷം കേട്ടനെ. അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു. അടിക്കണ്ടായിരുന്നു അടിക്കണ്ടായിരുന്നു. അതെന്ത്? അത് അമ്മ കൊടുത്തതാ ഗ്ലീറ്റോ. എപ്പോ അങ്ങനെയൊക്കെ സംഭവിച്ചു? കാനാനൂടെ പറഞ്ഞ് ഞാൻ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കും. ദണ്ട അവസാനം ആരും അക്കാലത്തും കൊണ്ട് വന്നേക്കരുത്. ഗ്ലീറ്റോടെ കാര്യമല്ലേ അമ്മ പറഞ്ഞത്? ആ ചിലപ്പോ അത് തന്നെ ആയിരിക്കും. അമ്മയുണ്ട് കുറെ ആക്രി സാധനവും. നിനക്കൊക്കെ ആക്രി ആയിരിക്കും. എനിക്ക് പാരമ്പര്യം, അത് പാരമ്പര്യം. പിന്നെ അമ്മ ഒരു പ്രാവശ്യം ഗ്ലീറ്റോ ചേട്ടൻ അങ്ങനെ ചെയ്തെന്ന് കൊണ്ട് എപ്പോഴും പറയും. ഒന്നൊന്നുമല്ല, രണ്ട് പ്രാവശ്യം ഈ അക്രമം കാണിക്കുന്നത് അവൻ. ഇപ്പൊ അമ്മയ്ക്ക് ആ മുറുക്കാഞ്ചെല്ലാം കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ അമ്മേ? അതെ, എന്റെ പുരാവസ്തുവാ. അമ്മക്ക് മക്കളുണ്ടല്ലോ, ഇപ്പൊ മുറുക്കാഞ്ചെല്ലാം കിട്ടിയിട്ടാണ് അമ്മ ജീവിക്കാൻ പോണത്. ഇനി മുറുക്കാഞ്ചെല്ലാം തന്നെ, പക്ഷെ അത് എനിക്ക് വേണം. അത് പാരമ്പര്യമായിട്ട് ഇങ്ങനെ അവിടെയെങ്ങും ഇല്ല. നിങ്ങൾ എവിടെയെങ്കിലും വന്നിരിക്കി. അവിടെയെങ്ങും ഇല്ലേ പിള്ളേരെ? ഡ്രസ് ഒലിച്ചേച്ചി. ചേച്ചി അത് അന്വേഷിച്ചാണ് ഇവിടെ നടക്കുന്നത്. ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. എന്റെ ചെല്ലം ക്ലീറ്റ് ചെയ്ത് അവിടെ നോക്കി നടക്കണ കണ്ടു. എന്റെ പൊന്നെ കിട്ടിയത് നന്നായി. അമ്മ ഇപ്പൊ ചത്തേനെ. എടി, ഇയാളാണ് അടി എടുത്തോണ്ട് പോയത്? വീട്ടിൽ ഇരുന്ന സാധനമൊക്കെ പറയൊണ്ട് പോവുക. കള്ള പിന്നെ അമ്മ കള്ളനല്ലേ അമ്മ. പാവ ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്ന് ആക്രി സാധനങ്ങളൊക്കെ പറക്കിക്കൊണ്ടു പോകും. പാവമാണ്. അത് ശരി, അവ സംസാരിക്കുകയൊന്നും ഇല്ല, ചെവിയും കേട്ടൂടാ. പിന്നെ എന്തിനാ ഇത് എടുത്തോണ്ട് പോയത്? എന്തറിയോ, അവന് അമ്മയില്ല. അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇതിലാണ് അവ എടുത്തോണ്ട് പോയത്. സമാധാനമല്ല. ഒരു കാര്യം ചെയ്യാം, അവന്റെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് അവൻ എടുത്തതല്ലേ, ഞാൻ അവന് എന്നെ കൊടുക്ക. പാവമല്ലേ. മക്കളെ ശരി ചേച്ചി. ഇപ്പൊ എന്തോ ഒന്ന് പുരാവസ്തു വേണ്ടേ അമ്മൂമ്മയുടെ? അത് പിന്നെ പാരമ്പര്യമായിട്ട് അത് അവൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്ക് വാങ്ങിച്ചതല്ലേ, അതങ്ങനെ പാരമ്പര്യമായിട്ട് അങ്ങനെ അതങ്ങനെ പൊയ്ക്കൊണ്ടേരിക്കും. ഇങ്ങോട്ട് പൊക്കോട്ടെ. എന്റെ പൊന്നോ, ഇപ്പൊ ഇത് കിട്ടിയില്ലായിരുന്നെങ്കിൽ ക്ലീറ്റ് ഇപ്പൊ അറസ്റ്റിലായി ജയിലിൽ കിടപ്പുണ്ടാവും. ഇങ്ങനെ ഹലോ അളിയ, ഹലോ ഹലോ ഹലോ. എന്ത്? ഊമെ സംഘം ചേർന്ന് മർദ്ദിച്ചതിന്റെ പേരില് അൻസാറിന് എനിക്കും നടരാജിനെതിരെ കേസ്. എന്താ നേരെ?